ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു മിനി എ സിയെ കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ്. സാധാരണ നമുക്കറിയാം എ സിയുടെ വില എന്ന് പറയുന്നത് 20,000 നോർമൽ എ സി, അതായത് ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയുടെ എ സിക്ക് അത്രയും പൈസ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും വില കൊടുത്തിട്ടൊന്നും വാങ്ങാനാവാത്ത ഒരുപാട് പേരുണ്ടാവും. അവർക്ക് വേണ്ടിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു 220 രൂപ ചിലവാക്കിയാൽ ഇങ്ങനത്തെ ഒരു എ സി കിട്ടും. ഇത് ഷോപ്പുകളിൽ ലഭിക്കുമെന്നറിയില്ല. ഓൺലൈനിലെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ പല കളറിലായിട്ട് വരുന്നുണ്ട് ഈ ഒരു എ സി. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പോർട്ടബിളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പോകുന്നിടത്തൊക്കെ ഇത് കൊണ്ടുപോകാനും അതുപോലെ തന്നെ ഇതിൻ്റെ യുഎസ് ബിയും ബാറ്ററിയും ഇതിൽ വർക്ക് ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് തന്നെ പോകുന്നിടത്തേക്ക് കൊണ്ടുപോകാനൊക്കെ സാധിക്കും. കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട്. അതായത് ഇതിങ്ങനെ നമുക്ക് രണ്ട് സൈഡിലേക്കാക്കി മാറ്റാൻ പറ്റും. കാരണം ഇത്രയും ഒരു സൈസ് കുറവായത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് മൊത്തം ഇത് കിട്ടണമെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഇത് രണ്ട് സൈസിലേക്കാക്കി മാറ്റുകയാണെങ്കിൽ നമുക്ക് ശരീരം മൊത്തം ഇതുകൊണ്ട് തണുപ്പിക്കാൻ പറ്റും. ഇപ്പുറം ഒരു ഫാനാണ് വരുന്നത് ഈ ഒരു സൈഡിൽ. ഇതിൻ്റെ ഉള്ളിലാണ് ഫാൻ വരുന്നത്. പിന്നെ എന്ന് പറയുന്നത് ഇത് ഇത്ര വരെയാണ് ഇതിൻ്റെ റൊട്ടക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. അതായത് ഈ ഒരു സൈസ് മാത്രം. പിന്നെ എന്ന് പറയുന്ന ഈ ഒരു സാധനം, ഇതാണ് കൂളിങ്ങിന് ഉപയോഗിക്കുന്നത്. സാധാരണ നോർമൽ ഫാനാണെങ്കിൽ ഇത് മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത്. സാധാരണ നമ്മൾ വലിയ കൂളറിലൊക്കെ കാണുന്ന പോലെ തന്നെ ടൈപ്പാണ്. ഈ ഒരു സാധനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പ്രത്യേകത അല്ല, എല്ലാ കൂളറിനും ഈ ഒരു സാധനം ഉണ്ടാവും ഇങ്ങനത്തെ. ഇതിൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഐസ് ഇടുക അല്ലെങ്കിൽ തണുത്ത വാട്ടർ. ഐസ് ഇടുന്നതാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാത്ത ടൈമിൽ ഇത് ഇങ്ങനെ തന്നെ ഇതിൽ വെള്ളം വരുന്ന ഫ്രീസറിൽ വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് ഇവിടെ പുട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ. അല്ലെങ്കിൽ നമ്മൾ തണുത്ത വെള്ളമൊക്കെ ആകുമ്പോൾ ഇത് വെക്കുമ്പോഴൊക്കെ ഇതിലേക്ക് മറയാനും അതുപോലെ തന്നെ പുറത്തേക്ക് പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇത് പിന്നെ നമുക്ക് കൊണ്ടുനടക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഐസ് ആയിട്ട് ഫ്രീസറിലേക്ക് വെച്ചാൽ നിങ്ങൾക്കിത് വെള്ളം പറഞ്ഞിട്ട് ഐസാക്കി ഈയൊരു ടോപ്പ് ഇട്ടിട്ട് ഈയൊരു ടോപ്പിൻ്റെ മേലെ കൂടെയാണ് എയർ വലിച്ചെടുത്ത് പുറത്തേക്ക് വിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് തണുത്ത കാറ്റും വരുന്നത്. അതുകൊണ്ട് ഈ ഒരു സാധനം ഇതിൽ വാട്ടർ നിറച്ചിട്ട് നിങ്ങൾ ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വെക്കാൻ പറ്റും. അത് എൻ്റെ ഒരു ഓപ്ഷനാണ് ഞാൻ കണ്ടെടുത്തതും. കാരണം എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമ്മൾ സാധാ വെള്ളം നിറച്ച് അല്ല, തണുത്ത വെള്ളം നിറച്ച് നമ്മളൊന്ന് ചരിക്കുകാര്യം ചെയ്യുകയാണെങ്കിൽ ഇതിലെ വെള്ളം മുഴുവൻ പുറത്തേക്ക് പോകും. അതുകൊണ്ട് തന്നെ ആ ഒരു, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ ഉപയോഗിക്കേണ്ടി വരും. കാരണം ഇത് വെച്ചതിന് ശേഷം വേറെടുത്തേക്ക് കൊണ്ടുപോകാനൊന്നും സാധ്യതയല്ല. ഐസാകുമ്പോൾ അത് മെല്ലെയാണ് ഇതായി വരും, വെള്ളമായി മാറും. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് അതാണ് ബെറ്റർ എന്ന് തോന്നുന്നു. പിന്നെ ഇതെങ്ങനെ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞുതരാം. വന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് വോൾട്ടേജ്, ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ചാർജർ ഉപയോഗിച്ച്. ഈ ഒരു ചാർജർ ഇപ്പോൾ ഇതിൻ്റെ കാണാനില്ല. അതുകൊണ്ട് തന്നെ ബാറ്ററി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ചാർജർ ഈ ഒരു ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇല്ല അന്വേഷിച്ചു. ഒരുപാട് ആമസോണിൽ നിന്ന് തന്നെ നോക്കി ഈ ഒരു ചാർജർ കിട്ടുക. ഈ ഒരു ചാർജർ കിട്ടാനില്ല. പിന്നെ ഈ ഒരു ഇത് കഴിച്ചാൽ 3 ബാറ്ററി, അതായത് സാധാരണ നോർമലായിട്ടുള്ള 3 ബാറ്ററി, അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകുകയാണെങ്കിൽ റീചാർജ് ചെയ്യുന്ന ബാറ്ററി വാങ്ങിയാലാണ് ബെറ്റർ. കാരണം ഇത് ചാർജ് ചെയ്യുന്നാൽ നമുക്ക് ബാറ്ററി ചാടേണ്ടി വരും. റീചാർജബിൾ ബാറ്ററി ആണെങ്കിൽ അത് ചാർജ് ചെയ്ത് ഇതിലിട്ട് കൊടുത്താൽ നമുക്ക് പോകുന്നിടത്തൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ബാറ്ററി ഇട്ട് നോക്കാം. സാധാരണ 3 ബാറ്ററിയാണ്. ഇതിപ്പോൾ കാണാൻ പറ്റും, ഇതിൻ്റെ ഫാന് കറങ്ങുന്നത് കാണാൻ പറ്റും. ഞാൻ ഓഫ് ചെയ്യാം സൈഡിൽ നിന്ന്. ഇപ്പം ഫാന് നിന്നു. ഈ ഒരു ബട്ടണെ ഓൺ ആക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രവർത്തനം. അത്യാവശ്യം നല്ല റൗണ്ട് ചെയ്തിട്ടുള്ള ഫാനാണുള്ളത്. അതായത് നമ്മൾ ഇതിൽ വെക്കുന്ന ഐസിനെ മേലോട്ട് എയറായിട്ട് പുറത്ത് വിടേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു ചക്രം തന്നെയാണ് ഉള്ളിലുള്ളത്. അത്യാവശ്യം നമ്മൾ ഈ ഒരു സൈസിലേക്ക് മാറ്റുകയാണെങ്കിൽ ഒന്ന് കുറച്ച് താഴോട്ടും ഒന്ന് കുറച്ച് മേലോട്ടും ആക്കി വെക്കുകയാണെങ്കിൽ
കുറച്ച് ദൂരം വെക്കുക. എന്നാൽ അത്യാവശ്യം മുഖത്തും അതുപോലെ തന്നെ നമ്മുടെ ശരീരം മുഴുവനായിട്ട് ഇതുകൊണ്ട് ഒരാൾക്കുള്ള തണുപ്പ് ഇപ്പോഴത്തെ ചൂടിൽ നിന്ന് ആശ്വാസം ലഭിക്കും. എന്തായാലും ഇത് വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അതിന് നോക്കി വാങ്ങാം. കാരണം 220 രൂപ ഇതിന് വരുന്നുള്ളൂ. ഒരു സാധാരണ ഫാനിന് പോലും ഇപ്പം 1000 അതിൻ്റെ മുകളിൽ പൈസ വരുന്നുണ്ട്. അതിന് നല്ലത് ഒരു കൂളിംഗ് ഫാനാണ്, ഒരാൾക്ക് മാത്രമേ യൂസ് ചെയ്യാനേ പറ്റൂ. റൂം മൊത്തമായിട്ടൊന്നും തണുപ്പിക്കാനൊന്നും പറ്റില്ല ഇതുകൊണ്ട്. കാരണം ഈ ഒരു പൈസയിൽ അതന്നെ പറ്റുന്നത് വലിയ ഉപകാര കാര്യമാണ്. കാരണം ഇത്രയൊരു ചെറിയ പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ ഇത്രയും ചെറിയൊരു പ്രൈസ് ആണ്. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.